എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി എന്ത് മാറ്റമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പൂച്ച ക്യാറ്റ് എന്ന പൈലിലേക്ക് പോകാം. അത് തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും ആ വ്യക്തി ഒരുപാട് പാസ്റ്റ് ലൈഫിൽ, ആ വ്യക്തിയുടെ മുൻകാല ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിനെ സംബന്ധിച്ച് പറയേണ്ടി വരും നമ്മൾ ആ വ്യക്തി എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്നെന്ന് പറയുന്നതിന് മുമ്പ്. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ, മുൻഘട്ടങ്ങളിൽ, പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസിൽ ആ വ്യക്തിക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി ആ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ കരുത്ത് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആ വ്യക്തി ജീവിതത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മുൻപ് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ്, ഈ വളരെ വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് ആ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വ്യക്തി ജീവിതത്തിലെ പഴയ കാലത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ജീവിതത്തിൽ ഒരുപാട് വസന്തങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും, മുൻകാലത്തുണ്ടായിരുന്ന ദുരനുഭവങ്ങളിൽ നിന്നും ആ വ്യക്തി പഠിച്ച് മനസ്സിലാക്കി എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ നിലപാടെടുക്കണമെന്നൊക്കെ മനസ്സിലാക്കി വളരെ പക്വതയോടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു ഇടുത്തുചാട്ടമല്ല, പക്വതയില്ലാത്ത പെരുമാറ്റമല്ല. നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പക്വമാർന്ന ഒരു നിലപാടാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് നൽകാൻ കഴിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനെങ്കിലും കഴിയില്ല. കുറഞ്ഞപക്ഷം ഓരോ ഒന്നിലും ആ വ്യക്തി മൂല്യം കണ്ടെത്തുന്നുണ്ട്. കാരണം ആ വ്യക്തി ബാഹ്യമായല്ല നിങ്ങളെ വിലയിരുത്തുന്നത്, നിങ്ങളുടെ ഉള്ളിലെ നന്മയെ ആ വ്യക്തി കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ദേഷ്യപ്പെട്ടാലും ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തി അത് കാണും. അതിനുള്ള കഴിവ് ആ വ്യക്തിക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് തരത്തിൽ ആ വ്യക്തിയോട് പെരുമാറിയാലും അതതിൻ്റെ മുഖവിലക്കല്ല ആ വ്യക്തി എടുക്കുന്നത്, അല്ലെങ്കിൽ ബാഹ്യമായ രൂപത്തിലല്ല എടുക്കുന്നത്. ഉള്ളിലെ സ്നേഹം, നിങ്ങളത് പറയാനുണ്ടായ സാഹചര്യം, അതൊക്കെ മനസ്സിലാക്കി കൃത്യമായ നിലപാട് ആ വ്യക്തി എടുക്കുന്നുണ്ട്. ആ വ്യക്തി കൂടുതൽ കഴിവും സ്കില്ലും ഉള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലും ആ വ്യക്തി കഴിവും സ്കില്ലും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ മറ്റാരും കഴിവില്ലാത്ത ഒരാളായിട്ട് പരിഗണിച്ചാൽ ആ വ്യക്തി അങ്ങനെ കരുതുമെന്ന് വിചാരിക്കേണ്ട. കാരണം ആ വ്യക്തി ബാഹ്യമായ നിലപാടല്ല എടുക്കുന്നത്, ആ വ്യക്തി നിങ്ങളിൽ പല കഴിവുകളും പല പ്രതീക്ഷകളൊക്കെ കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും കോൺഫിഡൻസ് ഉണ്ടാവില്ല, എനിക്ക് അത്തരത്തിൽ കഴിവുണ്ടോ, എൻ്റെ സൗന്ദര്യത്തിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടോ, എൻ്റെ കഴിവിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടോ, എൻ്റെ ധനപരമായ കുടുംബപരമായ കാര്യങ്ങളിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ഇന്നറായിട്ടുള്ള ടാലൻറ്റുകളും കഴിവുകളും മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ വെറുതെ അല്ല നിങ്ങളാ വ്യക്തി ഇഷ്ടപ്പെടുന്നത്, വെറുതെ അല്ല ആ വ്യക്തി സ്നേഹിക്കുന്നത്. അതിനേക്കാളും ഉപരിയായിട്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വ്യത്യസ്തമായ കഴിവുകളുണ്ട് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ആ വിശ്വാസം ദൃഢമാണ്. അതുകൊണ്ട് നിങ്ങളൊട്ടും ഭയപ്പെടാനില്ല. ആ വ്യക്തി നിങ്ങളെ കുറഞ്ഞ രീതിയിലല്ല കാണുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള പുറത്തെടുക്കാത്ത കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ആ വ്യക്തി. നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആത്മാർത്ഥത, അതെല്ലാം കൃത്യമായി മുന്നോട്ട് വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അഗാധമായൊരു സൗഹൃദം ഇഷ്ടപ്പെടുന്നുണ്ട്. അഗാധമായ സൗഹൃദം, അതായത് ഒരു സാധാരണ സൗഹൃദമല്ല. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് തേടുന്നത്, നിങ്ങളിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്, നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ശക്തമായ സപ്പോർട്ടും ആ വ്യക്തിയെ എൻകറേജ് ചെയ്യുന്ന ഒരു ആളെയുമാണ്. ജീവിതയാത്രയിൽ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ആ വ്യക്തി നിങ്ങളുടെ സുഹൃത്താകാം, നിങ്ങളുടെ പങ്കാളിയാകാം, ഭാര്യ ഭർത്താവാകാം, പ്രണയിക്കുന്നവരാകാം, ആരും ആകാം, അല്ലാതെ ഇന്ന ബന്ധമാണെന്ന് പറയുന്നില്ല. ആ വ്യക്തി നിങ്ങളിൽ നിന്നൊരു സൗഹൃദം ആഗ്രഹിക്കുന്നു. ആ സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായ
സൗഹൃദമാണ്. അല്ലാതെ നമ്മൾ കാണുന്ന തരത്തിലുള്ള മാടാകോടികളോ കാട്ടിക്കൂട്ടലുകളല്ല. ആ വ്യക്തിക്ക് കൃത്യമായി വിശ്വസിക്കാൻ കഴിയണം, ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അതാണ് നിങ്ങളിൽ നിന്ന് തേടുന്നത്. ആ വ്യക്തിയുടെ സ്വകാര്യ ചിന്തകൾ പോലും നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് കഴിയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന, മറ്റാരോടും പറയാത്ത, തൻ്റെ ഒപ്പം 100% നിൽക്കുന്ന ഒരു സുഹൃത്തിനെ നിങ്ങളിൽ ആ വ്യക്തി തേടുന്നുണ്ട്. അത് ചിലപ്പോൾ വളരെ ആഴത്തിലുള്ള അല്ലെങ്കിൽ വളരെ ദീർഘമായൊരു ഫ്രണ്ട്ഷിപ്പാകാം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ളത്. അതുകൊണ്ടായിരിക്കും ആ വ്യക്തി അങ്ങനെ അന്വേഷിക്കുന്നത്. ചിലപ്പോൾ പുതിയ ഫ്രണ്ട്സാകാം. ആ വ്യക്തിക്കോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരിൽ നിന്ന് അല്ലെങ്കിൽ ധാരാളം സുഹൃത്തുക്കളുടെ എണ്ണം കൂട്ടുവാനായിട്ട് വ്യക്തി ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു വലിയ നമ്പർ, വലിയ എണ്ണം സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുത്തത്. ധാരാളം സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ വിശ്വസിക്കാവുന്നതായിട്ട്, സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുന്നതായിട്ട് ആ വ്യക്തി കണ്ടെത്തുകയാണ്. നിങ്ങളോടുള്ള ഉപദേശം ചോദിക്കുകയും ജീവിതത്തിൻ്റെ ഓരോ പോയിൻ്റ് ഓഫ് വ്യൂവിലും ഓരോ നിമിഷത്തിലും നിങ്ങളോട് അഭിപ്രായം ചോദിക്കുകയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയും നിങ്ങളുടെ ബുദ്ധി ആ വ്യക്തിക്ക് കംഫർട്ടായിട്ട് കിട്ടാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തി തിരിച്ച് അത് നിങ്ങൾക്ക് നൽകുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ആ വ്യക്തിയുടെ പ്രത്യേകത. തിരിച്ച് നിങ്ങൾക്ക് നൽകുവാനും തിരിച്ച് അത് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് നൽകുവാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. വെറുതെ ഹായ് ബൈ പറയുന്നൊരു സൗഹൃദമല്ല, ഹൃദയത്തിലും മനസ്സിലും എല്ലാ തരത്തിലും ഏത് ഇരുട്ടിലും ഏത് വെളിച്ചത്തിലും പകലിലും രാത്രിയിലുമൊക്കെ വ്യത്യാസമില്ലാതെ ഏതവസ്ഥയിലും പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ സൗഹൃദം. ഒരു പ്രണയം ഉണ്ടാകാം, ചിലപ്പോൾ പങ്കാളികളാകാം, ഭാര്യ ഭർത്താവാകാം, പക്ഷേ അതിൽ തന്നെ ഒരു സൗഹൃദത്തിൻ്റെ എലമെൻ്റ് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ സക്സസ്, ഹാപ്പി, സന്തോഷം, സമാധാനം, സംതൃപ്തി ഇതെല്ലാം ഉണ്ടാകാൻ ഇതാവശ്യമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നല്ല സുഹൃത്തിനെയാണ് തേടുന്നത്, അല്ലാതെ ആത്മാർത്ഥതയില്ലാതെ ഒരു പ്രതിസന്ധിയിൽ കൈയൊഴിയുന്ന സുഹൃത്തിനല്ല. ആ ആയിത്ത പൈലായ പൂച്ചയുടെ നോട്ടം തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്, നിഷ്കളങ്കമായാണ് നോക്കുന്നത്. കാരണം നല്ലൊരു സുഹൃത്തിനെ തേടുന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പഴയകാല സുഹൃത്തായിരിക്കാം നിങ്ങൾ കണ്ണുകളും ഒക്കെ മനസ്സിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു നല്ല സൗഹൃദ ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. അത് വെറുതെ ഒരു മറുപടി നൽകുന്നതിൻ്റെ അപ്പുറത്തേക്ക് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മറുപടി നൽകാൻ കഴിയുന്ന ഒരു സുഹൃത്തിനെയാണ്. ലോങ് ലൈഫ്, അല്ലാതെ കുറച്ച് നാളത്തേക്ക് ജീവിതത്തിൻ്റെ കുറച്ച് സാഹചര്യത്തിലേക്ക് മാത്രം ഒരു സുഹൃത്തായി കാണുക, അങ്ങനൊരു ഉദ്ദേശമല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് ഒരുപക്ഷെ തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിന് സമയമെടുക്കും. ഒരു പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ദീർഘമായ ഒരു കാഴ്ചപ്പാടിന് ശേഷമായിരിക്കും പരസ്പരം കണ്ടെത്തിയത്. ഒരു പെട്ടെന്നുള്ള അട്രാക്ഷൻ അല്ല അത്, പെട്ടെന്നുള്ള അട്രാക്ഷനിലൂടെ വളർന്ന് വളരെ ആഴത്തിലെത്തിയ ഒരു സൗഹൃദമാകാം. എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ എന്നെന്നും നിങ്ങളുണ്ടാകണം, എന്നെന്നും നിങ്ങൾ സുഹൃത്തായിരിക്കണം. അല്ലാതെ ഒരു ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ തള്ളിക്കളയുക, അങ്ങനൊരു ആഗ്രഹമല്ല ആ വ്യക്തിക്കുള്ളിലുള്ളത്. അത്രത്തോളം ദൃഢതയുള്ളൊരു ബന്ധത്തിനാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രണയം ഉണ്ടാകാം, നിങ്ങൾ പരസ്പരം പങ്കാളിയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആവാം, ചിലപ്പോൾ അട്രാക്ഷൻ മാത്രമാകാം. എങ്ങനെ ആയാലും ചിലപ്പോൾ ഇതിൽ പറയുന്ന പോലെ സുഹൃത്ത് തന്നെയാകാം, പക്ഷേ അതിൻ്റെ ആഴത്തിലേക്കത് പോവുകയാണെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ വ്യക്തി അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. മാത്രമല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് തേടിയുള്ള യാത്രക്കിടയിൽ ഒരു ലഷർ അല്ലെങ്കിൽ ഒരു വിശ്രമ ആ വ്യക്തിയുടെ മനസ്സാഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആ വ്യക്തി പ്രകൃതിയിലേക്ക് മടങ്ങാനായിട്ട് നിങ്ങളോടൊത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്രമ വേള നിങ്ങളോടൊപ്പം ഉപയോഗിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ നിന്ന് മാറാനല്ല, പക്ഷെ ഒരു ലഷർ അല്ലെങ്കിൽ ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു മാറ്റം ആ വ്യക്തിയുടെ മനസ്സാഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പ്രകൃതിയുമായിട്ട് ഇണങ്ങി പോകുന്ന ഒരു ലൈഫ് കൃത്യമായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടവേള ആ വ്യക്തി ആഗ്രഹിക്കുന്നു. മനസ്സ് തുറന്ന് നിങ്ങളോടൊത്ത് സംസാരിക്കാനും നിങ്ങളോടൊത്ത് കുറേ കാര്യങ്ങൾ തുറന്ന് പറയാനും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉപദേശം വേണം, നിങ്ങളോടൊപ്പമുള്ള പ്രഷ്യസ്
വിലപ്പെട്ട സമയം ഉപയോഗിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങനെ അതിൻ്റെ ഒരു സൂചന നൽകുകയാണെങ്കിൽ അത് 5 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തി ആവശ്യമുള്ള സമയമായിരിക്കാം. എങ്ങനെയായാലും മനസ്സ് തുറന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതി സുന്ദരമായൊരിടത്തിലേക്ക് നിങ്ങളോടൊത്ത് പോകുവാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് വളരെയധികം പ്രൊഡക്റ്റീവ് ആക്കാനും വളരെ പിന്നീട് ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരാനാണ്, അല്ലെങ്കിൽ മൈൻഡ് തന്നെ ഔട്ടാകും എന്നുള്ളത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ആരും ആയിക്കൊള്ളട്ടെ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ചൊരു ചെറിയ യാത്രയാകാം, വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ പൈലായിട്ടുള്ള നായ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഹീലിംഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, പ്രത്യാശ, ഒരു സമാധാനം വന്ന് തുടങ്ങിയാണ്. തൊട്ട് മുമ്പ് വരെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു, ഇപ്പോൾ സമാധാനത്തിലേക്ക് വരികയാണ്. ഒരു നാച്ചുറൽ എബിലിറ്റിയാണ് അത്. ആരും ആ പ്രതിസന്ധിയിൽ വല്ലാത്ത നിലവിലുണ്ടായിരുന്ന പ്രതിസന്ധി ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണാം, അല്ല ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടാകാം, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാകാം. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാനസികമായിട്ട് റിക്കവറി വന്നേക്കാം. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിരുദ്ധാഭിപ്രായമോ ദേഷ്യമോ ഒക്കെ തോന്നിയേക്കാം, പക്ഷേ ഇപ്പോൾ അതിൽ റിക്കവറി വരെയാണ്, തിരിച്ചു വരെയാണ്, മനസ്സ് ഹീലായി. ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ആ ദേഷ്യം കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ അടുക്കുന്ന അവസ്ഥയാണ്. അകന്ന് നിന്നിട്ട് ചെറിയ കാര്യത്തിനാകാം, ചെറിയൊരു അഭിപ്രായ വ്യത്യാസമാകാം, പക്ഷേ ഇപ്പോൾ അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ആ വ്യക്തി നിങ്ങളിൽ നിന്നൊരു ഹീലിംഗ് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒരു സമാധാനം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ആ വ്യക്തിക്ക് സ്നേഹം കൊടുക്കാനും കഴിവുണ്ട്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വർഷം ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി പറയുന്നത് കേട്ട് നിൽക്കാനാണ്. നിങ്ങൾ ആ വ്യക്തി പറയുന്നത് കേട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതോടുകൂടി ആ വ്യക്തിയുടെ മനസ്സിൽ പകുതി പ്രശ്നം തീരും. ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് കേൾക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വലിയ ഫീൽ വരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഹീൽ ചെയ്യാനായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഹീൽ ചെയ്യാൻ വേണ്ടി ആ വ്യക്തിയുടെ മനസ്സിലുള്ളതെല്ലാം കേൾക്കുക. ആ വ്യക്തി അത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് കേട്ട് നിന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ആ വ്യക്തിയുടെ മനസ്സിലെ ദുരിതങ്ങളും അല്ലെങ്കിൽ പറയാനുള്ള ആവലാതികളും പരാതികളൊക്കെ ഒന്ന് കേട്ട് നിന്നാൽ തന്നെ നിങ്ങളത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിക്ക് ഒരു മനസ്സിലൊരു വിഷമമുണ്ടാകുന്നത്. നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുകയും നിങ്ങളത് കേൾക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഒരുപാട് ദുഃഖങ്ങൾ മാറും. അതൊരു തെറാപ്പി പോലെ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുകയും ആ മനസ്സിൽ ഹീൽ ചെയ്യപ്പെടുകയും ചെയ്യും. അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആ വ്യക്തിയെ കേൾക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്നെ എന്ന് മനസ്സിലാക്കണം. ഹിഡൻ ഡെപ്തിൽ നിങ്ങളുമായിട്ടൊരു പ്രണയം ആ വ്യക്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്ടം ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയാകാം, ഭർത്താവാകാം, ബന്ധപ്പെട്ട ആരുമാകാം. ഒരു സീക്രട്ട് ആയിട്ട് ഉള്ള മനസ്സിൻ്റെ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ മനസ്സ് എത്തണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ ആരും അറിയാത്ത ചില വസ്തുതകൾ നിങ്ങളോട് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് വ്യക്തി ഒരു വെല്ലുവിളിയായിട്ട് തന്നെ എടുക്കുകയാണ്. ആ വ്യക്തിക്ക് അത് കിട്ടിയേ തീരൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണം. ഇതുവരെ രഹസ്യമാക്കി വച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് ജീവിതത്തിൽ വളരെ ഒരു ഗൈഡൻസ് നിങ്ങളിൽ നിന്ന് കിട്ടണം, നിങ്ങളിൽ നിന്നൊരു സമാധാനം കിട്ടണം, നിങ്ങളിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പെയിൻഫുള്ളായിട്ടുള്ള ചില ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലിപ്പോഴും ചില കാര്യങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട്. ടോട്ടലി നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം, ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. വളരെ അധികം ജീവിതത്തിൽ പല മേഖലകളും, ഭൗതികമായ ജീവിതത്തിലും ആത്മീയമായ ജീവിതത്തിലും മാനസികമായിട്ടും എല്ലാം നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വേണം. പാസ്റ്റ് ലൈഫിലുണ്ടായ ചില കാര്യങ്ങൾ, ചില വേദനകൾ, അത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതൊരു മാനസികമായ തലമാണ്. അത് നിങ്ങൾ സഹായിച്ചേ തീരും ആ വ്യക്തിയെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്ന് ആ വ്യക്തി പഠിച്ചത്. ഇപ്പം നിങ്ങളുടെ സ്നേഹം വല്ലാതെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു എല്ലാ പലർക്കും മനസ്സിലാവുമെന്ന് തന്നെ സംശയമുണ്ട്. കാരണം ഒരു മാനസികമായ കണ്ടെത്തലാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ മുന്നോട്ട് പോകണമെങ്കിൽ, സന്തോഷത്തോടു കൂടി പോകണമെങ്കിൽ,
നിങ്ങളുമായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ലൈഫ് ഉണ്ടാകണം. അതായത് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹിഡനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പരസ്പരം പങ്കുവെക്കാത്തത്. ആ വ്യക്തിക്ക് നിങ്ങളോടല്ലാതെ ആരോടെങ്കിലും പറഞ്ഞാൽ മതിയെന്നുള്ള കാര്യമില്ല, നിങ്ങളോട് തന്നെ അത് പറയണം. അത് വല്ലാത്ത ഒരു സീക്രട്ടുകളാണ്, നിങ്ങളെ ഏൽപ്പിക്കാനാണ് ചില രഹസ്യങ്ങൾ, ആ വേദനിപ്പിക്കുന്ന ചില രഹസ്യങ്ങളാണ് ആ വ്യക്തിയുടെ. ആ അതിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആണ് ആ വ്യക്തി. എല്ലാ പ്രതീക്ഷകളും നിങ്ങളിൽ അർപ്പിച്ചിരിക്കുകയാണ് ആ വ്യക്തി. എല്ലാ പ്രതീക്ഷകളും എപ്പോഴും നിങ്ങളിലാണ്. നിങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നു, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു. നെഗറ്റീവ് സിറ്റുവേഷൻ മാറിയത് പോസിറ്റീവായിട്ട് മാറുന്നു, അത് നിങ്ങളെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ തേടി ആ വ്യക്തി എത്തും. ജീവിതത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വാതുക്കൽ മുട്ടാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്തിനും ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി, പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതത്തിൽ അതിൻ്റെ ആഴത്തിലേക്ക് പോയപ്പോൾ നിങ്ങളിൽ നിന്നുള്ള ഒരു സാന്നിധ്യം, നിങ്ങളുടെ മറുപടി, അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് ഒരു ബെറ്റർ ഫ്യൂച്ചർ ആ വ്യക്തി നിങ്ങളിലൂടെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു പോസിറ്റീവ് തോട്ട്സ് നിങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഉള്ള നഷ്ടങ്ങളിൽ നിന്ന്, മാനസികമായ നഷ്ടങ്ങളിൽ നിന്നൊരു ചേഞ്ച്, ഒരു ജീവിതത്തിൻ്റെ മേഘത്തിലൊരു മഴവില്ല് പോലെ, പ്രതീക്ഷ പോലെ നിങ്ങൾ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന ജലസംബന്ധിയായിട്ടുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. ഒരു ബൂസ്റ്റ്, എക്സ്ട്രാ ബൂസ്റ്റ് നിങ്ങളിൽ നിന്നാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ അവസാന പ്രതീക്ഷ നിങ്ങളിലാണ്. ഒരു സ്ഥലത്തും ആ ഒരു പ്രതീക്ഷ കിട്ടിയിട്ടില്ല. വെല്ലുവിളികളെ തീക്ഷ്ണതയോടെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതീക്ഷ നൽകുന്നത് നിങ്ങൾ മാത്രമാണ്. ഹൃദയത്തിലെ ആ ഒരു സന്തോഷം ലഭിക്കുന്നതിന് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഉള്ളിലൊരു കുട്ടിയാണ് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ കുട്ടിത്തത്തോടുകൂടി അല്ലെങ്കിൽ നിഷ്കളങ്കതയോടുകൂടി പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ അധികം നിങ്ങൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നും ഈ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പറയുന്നതെന്ന്. അതായത് ഒരു ഫണ്ണായിട്ടൊക്കെ തോന്നാം, ഒരു തമാശയായിട്ട് തോന്നാം, പക്ഷേ ഉള്ളിലെ സ്നേഹമാണ് ആ വ്യക്തി അതെല്ലാം ചെയ്യുന്നത്. വളർന്നിട്ടും ഒരു കുഞ്ഞു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത ഒരാളുടെ, ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഒക്കെ സ്വഭാവം ആ വ്യക്തി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ആ വ്യക്തി അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളോടുള്ള ഒരു ഫീലാണത്. നിങ്ങളുടെ അടുത്ത് മാത്രം ഒരു ചെറിയ കുട്ടിയെപ്പോലെ പെരുമാറുവാനും, ഒരു ഇന്നർ ചൈൽഡ്, വളർന്നപ്പോഴുള്ളിലൊരു ചൈൽഡായിട്ട് മാറുന്നൊരവസ്ഥയാണ്, അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോട് സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് സ്വയം ഒരു കുട്ടിയായി മാറുന്നത്. നിങ്ങളോടുള്ള നിഷ്കളങ്കതമായ സ്നേഹത്തിൻ്റെ ഒരു പര്യവസാനം കൂടിയാണത്. അത് നിങ്ങളും ആസ്വദിക്കുക, കാരണം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു. എപ്പോഴും ആ വ്യക്തി നിങ്ങൾ ഒരു ഇൻസ്പിറേഷനായിട്ട് മാറുകയാണ്. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാത്തിനും ഒരു ആവേശം ലഭിക്കുന്നതിന്, ഒരു നല്ല സമയം ലഭിക്കുന്നതിന്, ആശയങ്ങൾ മികച്ച രീതിയിൽ വരുത്തി ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്ന രീതിയിൽ ഒരു ഇതാ വ്യക്തി ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നന്മ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും ആഗ്രഹിക്കുന്നു. ഒരു ജീവിതത്തിൽ വിജയിക്കാനൊരു ഒറ്റമൂലിയായിട്ട് നിങ്ങളെ കാണുന്നു. നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ നൽകുന്ന സമാധാനം, നിങ്ങളിൽ നിന്ന് മാത്രമല്ലാതെ ആ ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയെ കണ്ടെത്തുന്നത്. നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയിലെ നന്മ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയെ ആത്മാർത്ഥമായി വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിന് ആ വ്യക്തിയുടെ ചിന്തകൾക്കൊപ്പം നിന്ന് ഉപദേശിക്കാൻ കഴിയുന്നത്. മറ്റാർക്കും അത് കഴിയുന്നില്ല. നിങ്ങളുടെ ഓരോ ജീവിത യാത്രയും ആ വ്യക്തിക്ക് ഇൻസ്പിറേഷൻ ആകുകയാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ചെറിയ ദൂരമാകാം, വലിയ ദൂരമാകാം. ഒരു യാത്രക്കുള്ള സമയമാണ്. യാത്ര പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനാണ്, പരസ്പരം ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നതിനാണ്. അത് ട്രാവൽ ലൈറ്റ് എന്ന് പറയുന്നത്, ഉള്ള ഭാരം ചുമന്നിട്ടുള്ള യാത്രയല്ല, സമാധാനപരമായിട്ട് ഭാരം ചുമക്കാതെ ഒരു യാത്രയാണ്. രണ്ടു പേർക്കും ഒരു ഫിസിക്കൽ യാത്ര, അതായത് മനസ്സിനും ശരീരത്തിനും യാത്ര, അതായത് എവിടെയോ നമ്മൾ ഫിസിക്കലായിട്ട് അല്ലാതെ സ്വപ്നം കണ്ടുള്ളൊരു യാത്രയല്ല. അങ്ങനെ ആ യാത്രകൾ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു, മറക്കാനാവാത്ത അനുഭൂതികളും സന്തോഷവും നൽകുന്നു. ചിലപ്പോൾ ഒരു മറ്റൊരു രാജ്യത്തേക്കാകാം ആ യാത്ര, ഒരു പ്രവാസം പോലുള്ള ഒരു ചേക്കേറലാകാം. എങ്ങനെയാകട്ടെ, അത് നിങ്ങൾ തമ്മിൽ അടുപ്പിക്കുകയും നിങ്ങൾക്ക് പ്രതീക്ഷ ഉളവാക്കുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങൾ മാത്രമുള്ളൊരു ലോകം ആ യാത്രയിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ്. സ്വപ്നത്തിലൂടെ ഒരുപാട് തവണ ആ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഒരുമിച്ചുള്ളൊരു യാത്രയ്ക്ക് സമയമായിരിക്കുന്നു. ആ മൂമെൻറ്റിന് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്നു.
നിങ്ങളുമായിട്ട് ആ യാത്രയിൽ ഒരുപാടെടുക്കും. യാതൊരു ശല്യങ്ങളും ഇല്ലാതെ, യാതൊരു മറകളും ഇല്ലാതെ നിങ്ങളുമായി അടുത്ത് അതിനാ വ്യക്തി ആഗ്രഹിക്കുന്നു. മാനസികവും ഫിസിക്കലുമായിട്ടുള്ളൊരു യാത്ര അത് ഇഷ്ടപ്പെടുന്നു. നിങ്ങളിൽ നിന്ന് അതാണ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചുള്ളൊരു ലോകത്തിന് വേണ്ടി ആ വ്യക്തി പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് എപ്പോഴും പ്രചോദനമാകുന്നത്.